എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ പവർവിഷൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും വിശേഷാൽ ഈ മന്ത് ഓഫ് ഹോപ്പ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവവചനം പഠിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നത് പോലെ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തി പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ അല്പസമയത്തെ ശുശ്രൂഷയുടെ ഒരു ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് പ്രത്യാശ മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുവാൻ തക്കവണ്ണം തുടങ്ങുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ വചനത്തെ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥനയോടെ നമ്മൾ ശ്രവിക്കുകയും ചെയ്താൽ നിശ്ചയമായി പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുവാനും നമ്മുടെ മുറിവുകളെ കെട്ടുവാനും നമുക്ക് ആശ്വാസവും അനുഗ്രഹവും ഒരു ദൈവപ്രവൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഞാൻ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടനവധി വാക്തത്വങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെന്നിരിക്കാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വാക്തത്വ നിവർത്തീകരണം നടക്കാത്തത്? വാക്തത്വം ലഭിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല? അല്ലെങ്കിൽ ഒരു ദൈവിക വിടുതലുകൾ, ഒരു ബ്രേക്ക് ത്രൂ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തതെന്നൊക്കെ ഒരുപക്ഷെ ആകുല ചിന്തയോടെ ഭാരത്തോടൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നത്. ആദ്യോടന്തം ഈ എപ്പിസോഡ് നമ്മൾ വാച്ച് ചെയ്താൽ നിശ്ചയമായി ഇതിനകത്തുകൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അവർ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ദൈവിക വാക്തത്വം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ വാത്സല്യ സഹോദര സഹോദരി കുഞ്ഞെ, ദൈവവൈതലെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും അതേ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മാറാത്തവനായ സർവശക്തനായ ദൈവം നമ്മുടെയും ജീവിതത്തിൽ ദൈവിക വിടുതൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വചനങ്ങൾ നമ്മുടെ പ്രത്യാശ എന്ന ആ പദം തന്നെ, ഹോപ്പ് എന്ന പദം തന്നെ കേവലം ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് തിരുവചനത്തിലൂടെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതിലും അപ്പുറമാണ് ആ പ്രത്യാശയുടെ അർത്ഥവ്യാപ്തി എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, കേവലം ഈ ലോകത്തിലെ അല്ലെങ്കിൽ വാക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ദൈവീക അനുഗ്രഹങ്ങളുടെ ഹല്ലേലൂയ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു വാക്തത്വത്തിൻ്റെ പ്രത്യാശയാണ് നമ്മൾക്കുള്ളതെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ തിരുവചനം പറയുന്നു ഈ ഭൂമിയിൽ മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 14:2 പറയുന്നു ഞാൻ ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദർശനങ്ങൾ, ആ പ്രത്യാശ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിത്യമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ പതിപ്പിക്കുവാൻ, നമ്മുടെ പ്രത്യാശ പടരുവാൻ തക്കവണ്ണം ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരകരമായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ആ പ്രത്യാശ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ, ആ പ്രത്യാശയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനം 34-ൻ്റെ ഹല്ലേലൂയ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ
ഉയർത്തും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം, ഭൂമിയെ അവകാശമാക്കുവാൻ വേണ്ടിയാണോ നമ്മുടെ ഈ ക്ഷണഭംഗുരമായ ജീവിതമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നു, ഭൗമികമായ നന്മകളും അതോടൊപ്പം തന്നെ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഒരുപോലെ നൽകുന്ന ദൈവമാണ്. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ, കേവലം നമ്മൾ നശിച്ചു പോകുന്ന ഏതെങ്കിലും കാര്യത്തിനായി പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്, നമുക്ക് നന്മകൾ ആവശ്യമുണ്ട്, നമുക്ക് ഉയർച്ച ആവശ്യമുണ്ട്, നമുക്ക് വിടുതലുകൾ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഹല്ലേലൂയ ചെലവാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഭൗമിക നന്മകളും ശാരീരികമായ വിടുതലുകളും ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഇതൊക്കെയും അവസാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിലും അപ്പുറമാണ് ആ പ്രത്യാശയെന്നുള്ള കാര്യം ഞാൻ ഇന്ന് പകൽക്കാലം ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കേവലം ദൈവത്തിൻ്റെ വചനം പറയുന്ന വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം നമുക്ക് വാക്തത്വം തന്നത്, ആ വാക്തത്വങ്ങളിൽ വിശ്വസ്തനായി അതിനെ പൂർത്തീകരിക്കുവാൻ, കാരണം അവൻ പറയുന്നതൊക്കെ ആമേൻ ആമേൻ എന്നുള്ളതാണ്. ഒരിക്കലും വാക്കുമാറ്റുവാൻ അവൻ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതവസ്ഥയിലിരിക്കുന്ന വ്യക്തിയും ഈ തിരുവചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇനി അപ്പുറത്തേക്കൊരു വഴിയില്ല, സകല വഴികളും അടഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് നാം ആയിരുന്നാൽ പോലും, ഹല്ലേലൂയ, അതിന് അപ്പുറത്തേക്ക് സർവശക്തനായ ദൈവത്തിന് എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ കഴിയുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ, ഈ സന്ദേശത്തിൻ്റെ അവസാനമാകുന്നതിന് മുമ്പ് നിങ്ങളായിരിക്കുന്ന റൂമിലോ ഹല്ലോ വാഹനം ഓടിക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നാലും ഏത് തലത്തിൽ ഏത് സാഹചര്യത്തിലും ഈ തിരുവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും വചനത്തിനോ ബന്ധനമില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഈ വചനം കടന്നു എന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തരും, ഈ വചനം കടന്നു വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ തക്കോണം ഇടയായിത്തരും, ഈ വചനത്തിന് വാതിൽ തുറക്കുവാനുള്ള ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ക്രിയേറ്റിവിറ്റി പവറുള്ളതാണ് ഈ തിരുവചനം. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന എവിടെയായിരുന്ന ഏത് സാഹചര്യത്തിലിരുന്ന് ഇത് കേട്ടാലും ഇത് ശ്രവിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പോടെ ഞാൻ പറയുന്നു, വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. സക്രിയാപ്രവചനം 9:12 നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരാം. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരല്പം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഭാഗത്ത് പ്രത്യാശയുണ്ട്, മറുഭാഗത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. അത് വിവിധങ്ങളായ നിലകളിലായിരിക്കാം ഒരു ബന്ധനത്തിൻ്റെ കാരണം എന്ന്, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അത് ബോധ്യം തരുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണങ്ങളെ നമ്മൾ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. എപ്പോഴും മടങ്ങി വരുന്ന ദൈവജനത്തിന് ഒരു വിടുതലുണ്ടെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം വളരെ ഉറപ്പോടെ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ തിരുസന്നിധിയിൽ ഒക്കെ അടുത്തു വരികയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ ബന്ധനങ്ങളെ അകറ്റിയിട്ട് എൻ്റെ പ്രതികൂലങ്ങളെ മാറ്റിയിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടുവാൻ, എൻ്റെ ആ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കുമാറ് ഒരു ജീവിതത്തിൽ ഒരു വലിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ പകൽക്കാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവവചനം ഉറപ്പു വരുന്നു, മടക്കിത്തരുമെന്നല്ല. ഇന്നലകളിൽ പുഴുവും തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കിത്തരുമെന്നല്ല പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, ഇരട്ടിയായി പകരം തരുന്ന. ഹല്ലേലൂയ, പല ഓഫറുകളും, ഇനി ഓണത്തിൻ്റെ സീസണൊക്കെ ആണല്ലോ, പല ഓഫറുകളും നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. പക്ഷേ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിലയിൽ കുറച്ച് കൂട്ടി വെച്ചിട്ടായിരിക്കാം അടുത്ത ഓഫർ. എന്നാൽ അല്ലെങ്കിൽ ലോകം തരുന്ന ഒരു ഓഫർ അല്ല നമ്മുടെ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നത്. അവൻ്റെ അടുക്കലേക്ക് വരുന്നാൽ, വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ്റെ അടുക്കലേക്ക് വന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്കും അടുത്തു വരും. ഈ പകൽ വേളയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ
നിങ്ങൾ പറയുന്നത് കർത്താവേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. വചനം പറയുന്നു, ഞാൻ ഇരട്ടിയായി പകരം തരും. എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും അത് ആരോഗ്യമായിക്കൊള്ളട്ടെ, അത് 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 സമ്പത്തായിക്കൊള്ളട്ടെ, അത് തലമുറകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജോലിയായിക്കൊള്ളട്ടെ, ഏത് ആയിരുന്നാലും കർത്താവിന് മടക്കിത്തരുവാൻ കഴിയുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഇരട്ടിയായി പകരം തരുന്ന ദൈവമാണ്. ഈയോബിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഈയോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. എന്നിട്ട് പറയുക, അത് ഇളക്കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർ വീടും. ഇന്ന് ഈ സന്ദേശം ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജായിട്ട് നിങ്ങളുടെ റൂമിലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. യോബ് പറയുകയാണ്, ജീവിതത്തിൽ ഒത്തിരി ഒരു സമ്പന്നതയുടെ അനുഭവത്തിൽ ജീവിച്ചിട്ടും ദൈവത്തെ മറക്കാത്ത ഒരു വ്യക്തിയാണ്. ദൈവം എത്ര അനുഗ്രഹിച്ചിട്ടും ദൈവത്തെ മറക്കാത്തൊരു ഭക്തനെ തിരുവചനത്തിൽ ഇയ്യോബിനെ പരിചയപ്പെടുത്തുന്നു. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആ വേറെ ആരുമില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ, ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവിക അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ വിശാലത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, എവിടെങ്കിലും നമ്മൾ സാക്ഷ്യത്തെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ, എവിടെങ്കിലും ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ കോംപ്രമൈസ് ആയിട്ടുണ്ടോ എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായ ഒരുത്തിനും ഭൂമിയിലില്ല. സ്നേഹിതരെ, നമുക്കും ആ സാക്ഷ്യത്തോട് ചേർന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാനിടയായി തരട്ടെ. കർത്താവേ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നേരുള്ള ആലൊരു ഭക്തനായി ജീവിപ്പാൻ, ദോഷം വിട്ടകലുന്നവനായി ജീവിപ്പാൻ എനിക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പറയുന്നു, അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7,000 ആടും 3,000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായി മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വനിവാസികളിലും മഹാനായിരുന്നു. മഹാനായ ഒരു വ്യക്തി, സമ്പത്തുള്ളൊരു മനുഷ്യൻ, ഹല്ലേലൂയ, എല്ലാം കൊണ്ടും അംഗീകരിക്കപ്പെട്ട മനുഷ്യൻ, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്, ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായി മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക കരമുണ്ടെന്ന് അത് വായിക്കുന്ന ഏവർക്കും നമുക്ക് മനസ്സിലാകാം. ദൈവത്തിൻ്റെ കൺട്രോളിലല്ലാതെ അല്ല ഒരു കാര്യം സംഭവിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല വിഷയത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഒരിക്കലും ദൈവം അല്ലെങ്കിൽ ദൈവത്തെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല, മറ്റാർക്കും ചെയ്യുവാൻ കഴിയത്തില്ല. എന്തെല്ലാം ചെയ്താലും അതിനെ റീസ്റ്റോർ ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യോബ് പറയുന്നത്, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, എവിടെയോ കിളിച്ചു വളരുന്ന അല്ലെങ്കിൽ ഏതോ വിത്തുകൊണ്ട് കിളിക്കപ്പെട്ട വൃക്ഷത്തിന് ഒരു പ്രത്യാശയുണ്ട്, അതിനൊരു ഉറപ്പ് പറയുകയാണ്. അത് വെട്ടിക്കളയും, അത് മാത്രമല്ല അത് കുറേ നാൾ അല്ലെങ്കിൽ അതിനെ നോക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ വേര് അല്ലെങ്കിൽ മണ്ണിൽ പഴകിപ്പോയാലും, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അതിൻ്റെ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ. അങ്ങനെയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, സ്നേഹിത ഹല്ലേലൂയ പ്രിയമുള്ളവരെ, മാതാവേ പിതാവേ, ഹല്ലേലൂയ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുമാറ്, ഹല്ലേലൂയ ചിലതൊക്കെ ശത്രു വെട്ടിമാറ്റിയെന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനി ഒരിക്കലും അതിനൊരു കിളിർപ്പ് ഉണ്ടാകത്തില്ല, അതിനൊരു തടൽ ഒരു പുഷ്ടി ഉണ്ടാകത്തില്ല, അത് കിളിച്ചു വരുത്തില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ, സാക്ഷാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ, കോട്ടയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിരാശപ്പെട്ട് ഇനി ഒരു വഴിയുമില്ല, മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ്
സംഗതികൾ ഒരുപക്ഷെ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കരത്തിലുണ്ടായിരിക്കാം. എല്ലാ ആശയും അറ്റുപോകുമ്പോഴും അല്ലെങ്കിൽ അതിവിശുദ്ധ വേദപുസ്തകം നമുക്ക് ഉറപ്പ് നൽകുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അത് പൊട്ടിക്കിളിർക്കുവാനിടയായിത്തീരും. എനിക്ക് പരിശുദ്ധാത്മാവ് ഈ അല്ലെങ്കിൽ വചനം സംസാരിക്കുമ്പോൾ ഒരു നിയോഗം തരുന്നത്, എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവ് ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ ചാപ്റ്ററിലേക്ക്, ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആശയറ്റവരെ പോലെ നിരാശരായപ്പെട്ട് ദൈവത്തെ ആരാധിക്കാതെ, ദൈവസന്നിധിയിൽ വരാതെ, പ്രാർത്ഥിക്കാതെ നിങ്ങൾ പിന്മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നുവെങ്കിൽ, ഇയ്യോ ഭക്തനായ ഇയ്യോബിൻ്റെ ചരിത്രം ഹല്ലേലൂയ വളരെ വ്യക്തമായി നമുക്ക് ഊർജം നൽകുന്നു, നമുക്ക് വിശ്വാസം പകരപ്പെടുന്നു, നമുക്ക് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നു. അവിടെ പറയുകയാണ്, ഇയ്യോബിന് നഷ്ടപ്പെട്ടതൊക്കെയും സ്വർഗത്തിലെ ദൈവം ഇരട്ടിയായി പകരം കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ ജീവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ആ ദൈവം നിങ്ങളുടെ ദൈവമാണ്, ആ ദൈവം നമ്മുടെ ദൈവമാണ്. വിശേഷാൽ ഈ മാസത്തിൻ്റെ തീമായിരിക്കുന്ന മന്ത് ഓഫ് ഹോപ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഏത് അല്ലെ നിങ്ങൾ പ്രത്യാശിക്കുന്ന യിരെമ്യാ പ്രവചനത്തിൽ വളരെ അല്ലെ മനഃപ്പാഠമാക്കിയിരിക്കുന്ന ഒരു തിരുവചനമുണ്ടല്ലോ. യിരെമ്യാ പ്രവചനം 29:11 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. പിശാച് ശത്രു എത്ര വലിയ പദ്ധതി ഒരുക്കി, അവൻ എത്ര ആശയോടെ നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, നമ്മുടെ തലമുറകൾക്ക് നേരെ, നമ്മുടെ സഭയ്ക്ക് നേരെ, നമ്മുടെ ദേശത്തിന് നേരെ എത്ര വലിയ പദ്ധതി ഒരുക്കിയാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെക്കുറിച്ച്, നിൻ്റെ തലമുറകളെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച്, നിൻ്റെ സഭയെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ആരാലും സാധിക്കത്തില്ല. ഒരുപക്ഷെ ശത്രുവിന് വെട്ടുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ അല്ലെങ്കിൽ വളരുന്നതിന് മുമ്പ് ചവിട്ടി മെതിക്കുവാൻ കഴിയും, ഒതുക്കിക്കളയുവാൻ കഴിയും. എന്നാൽ ഈ പകൽക്കാലം ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പറയട്ടെ ദൈവജനത്തോട്, അതിനെ വേര് അതിൻ്റെ മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ മഴ പെയ്യുമ്പോഴെന്നല്ല പറയുന്നത്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളൊന്ന് അടുത്തു വന്നാൽ, അവൻ്റെ സാന്നിധ്യത്തിൽ നാം ഒന്ന് ഇരുന്നാൽ, നിശ്ചയമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരിക്കൽ ഹല്ലേലൂയ മോശയുടെ വടിയെക്കുറിച്ച്, അല്ലെങ്കിൽ അഹരോൻ്റെ വടിയെക്കുറിച്ച് ഇങ്ങനെ സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് ദീർഘനാളുകളായി താൻ കൊണ്ടു നടന്നതാ, അല്ലെങ്കിൽ അവൻ്റെ പൗരോഗത്യത്തിനെതിരായിട്ട്, അവൻ്റെ ശുശ്രൂഷകൾക്കെതിരായിട്ട്, അവൻ്റെ നേതൃത്വത്തിനെതിരായിട്ട് ഇസ്രായേൽ മുഴുവൻ അല്ലെങ്കിൽ അവന് പിറുപിറുത്ത ഒരു സന്ദർഭമുണ്ട്. എന്നാൽ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, അത് പെട്ടകത്തിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അല്ലെങ്കിൽ ആ രാത്രിയിൽ ഒറ്റ രാത്രി കൊണ്ട് അത് അല്ലെങ്കിൽ തളിർത്ത് പൂത്ത് ബദാം കായ്പാനിടയായി തന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ ആവർത്തിച്ചിട്ടില്ലാത്ത, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ബദാം വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊമ്പ്, അത് അല്ലെങ്കിൽ നമ്മൾ വെട്ടിയിട്ടാൽ ദിവസങ്ങൾക്കുള്ളിൽ അത് വാടുവാനിടയായിത്തീരും, അത് അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അത് അഴുകുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ദീർഘനാളുകളായി അല്ലെങ്കിൽ അത് ഉണങ്ങി വരണ്ടതിനെ അല്ലെങ്കിൽ പെട്ടകത്തിനകത്തേക്ക് കൊണ്ടുവച്ചപ്പോൾ, ആ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ രാത്രിയിൽ ആ ശെക്കേനയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ, ആ രാത്രിയിൽ അത് കിളിർക്കുവാനിടയായിത്തീർന്നെങ്കിൽ, നിന്നോടുള്ള അല്ലെ പിറുപിറുപ്പ് എന്നതെന്നേക്കുമായിട്ട്, നിന്നോടുള്ള അസൂയ, നിന്നോടുള്ള പക എന്നതെന്നേക്കുമായിട്ട് മാറിപ്പോകത്തക്ക നിലവാരത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് നിന്നെ സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ഗതിയെ തിരിച്ചുവിടുവാൻ കഴിയുന്ന, ഒറ്റ രാത്രി കൊണ്ട് അല്ലെ സകല ഡോക്ടർമാരുടെയും റിപ്പോർട്ടുകളെ തിരുത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ പകൽക്കാലം നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെട്ട, നിരാശപ്പെട്ട്, ഇനി വഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അതിൻ്റെ വേര് മണ്ണിൽ അല്ലെങ്കിൽ പഴകിപ്പോയാലും അഴുകിപ്പോയാലും
അതിൽ നിന്ന് അതിനെ ഉയർപ്പിക്കുവാൻ, അതിനെ കിളിർപ്പ് കൊണ്ടുവരുവാൻ, പൂക്കുക മാത്രമല്ല, കിളിർക്കുക മാത്രമല്ല, പൂക്കുക മാത്രമല്ല, ഫലം കായ്ക്കുന്ന ഒരനുഭവത്തിലേക്ക്. ആരൊക്കെയോ എന്നെ ഈ പകൽക്കാലം ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ആഗ്രഹങ്ങളൊക്കെ എവിടൊക്കെയോ ഒതുക്കി വെച്ച്, ആഗ്രഹങ്ങളൊക്കെ എവിടൊക്കെയോ ഹല്ലലിയ മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരനെ പോലെ, ആരുമറിയാത്തവരെ പോലെ ഒളിച്ചു നീ താമസിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഫലം കായ്ക്കുവാൻ, അധികം പ്രയോജനപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ ഈ പകൽക്കാലം ഞാൻ സേവിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് കഴിയും. കാക്കോട്ടയിലേക്കൊന്ന് മടങ്ങി വരുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വരുവാൻ കഴിയുമോ? ആ ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം കഴിയും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6:19 പറയുന്നു, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. പ്രൈസ് ഗോഡ്. നങ്കൂരം എന്ന വാക്ക് അല്ലെ ഷിപ്പിനോടുള്ള ബന്ധത്തിലാണ് അത് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അല്ലെങ്കിൽ അവിടെ അല്ലെ ആർത്തട്ടഹസിക്കുന്ന തിരമാലകളുണ്ട്, അവിടെ കാറ്റുണ്ട്, അവിടെ ഓളങ്ങളുണ്ട്, അതിൻ്റെ നടുവിലാണ് ഈ കപ്പൽ യാത്ര ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അല്ലെങ്കിൽ എത്ര വലിയ കാറ്റുകൾ അടിച്ചാലും ആ കാറ്റിനൊക്കെ ഒരു ദൈർഘ്യമുണ്ട്, ഒരു സമയം, നിശ്ചിത സമയം മാത്രമേ ആ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഏത് തിരമാലകൾ വന്നാലും ഒരു നിശ്ചിത സമയം മാത്രമേ അതിനെ അല്ല നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനപ്പുറം നീ കടക്കരുത്, ഇവിടെ നിന്നെ തിരമാലയുടെ ഗർഭം നിലയ്ക്കും. ഹല്ലേലൂയ. ആകാശത്തെ നിർമ്മിച്ച, ഭൂമിയെ നിർമ്മിച്ച, സമുദ്രത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം പറയുന്നു, തിരമാലകളെ എത്ര ആർത്ത് അട്ടഹസിച്ച് നിന്റെ പടകിനെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ്, നിന്നെ മറുകര കാണിക്കയില്ലെന്ന് പറഞ്ഞ്, നിന്നെ അല്ലെ ആശിച്ച തുറമുഖത്ത് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ്, എത്ര വലിയ കൊടുങ്കാ ും ഈശാന മൂലൻ കാറ്റുകളും നിന്റെ പടകിന് നിര ആഞ്ഞടിച്ചാലും, ഇന്ന് പകൽക്കാലം തിരമാലകൾ എത്ര വലിയ ഉയർന്നു പൊങ്ങിയാലും, ഇന്ന് പകൽക്കാലം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, അതിനെല്ലാം ഒരു അതിരു ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനപ്പുറം നീ കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർഭം നിലയ്ക്കും. സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം മാറി മാറി അടിക്കുന്ന തിരമാലകൾ പോലെ പ്രതിസന്ധികൾ, ജീവിതത്തിലെ വേദനകൾ ഒന്നു മാറി കടന്നു വരുന്ന അല്ലെ കടഭാരങ്ങൾ, ജീവിതത്തിൻ്റെ നിന്ദകൾ, അപമാനങ്ങൾ, ഹല്ലേലൂയ, എന്തിനേറെ പറയുന്നു ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ആത്മഹത്യ മാത്രമേ ഉള്ളൂ എൻ്റെ വഴി എന്ന് ഹല്ലേലൂയ ചിന്തിച്ചുറപ്പിച്ച് ആരെങ്കിലും ഈ സന്ദേശം ഇന്ന് പകൽക്കാലം കേൾക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സഹോദര കുഞ്ഞേ, വാത്സല്യ കുഞ്ഞേ, നിന്റെ ജീവിതം നഷ്ടമാക്കി തീർക്കരുത്, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തു. അവൻ പറയുന്നു, ഞാൻ നിനക്ക് സമർത്ഥിയായി ജീവൻ തരുവാനാണ് വണന്നത്, ഞാൻ വഴിയാകുന്നു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ അവിടെ കൊണ്ട് നിൽക്കുന്നതല്ല, ഞാൻ നിനക്ക് വഴിയായി മാറുവാൻ കഴിയും, എനിക്ക് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയും, എനിക്ക് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. കാരണം നമ്മൾ ഹല്ലേലൂയ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് ഹല്ലേലൂയ മരിച്ച യേശുവല്ല, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ്. അതുകൊണ്ട് ആ യേശുവിനെ നമ്മളെ വിടുവിപ്പാൻ തക്കവണ്ണം കഴിയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. ഇവിടെ പറയുന്ന എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വലിയ അർത്ഥവ്യാപ്തിയുള്ള, വലിയ ആഴമുള്ള ഈ സന്ദേശത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ പറയുന്ന അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ഏറ്റവും എന്ത് ചെയ്തിരിക്കുന്നു? മുടിഞ്ഞുപോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 11 ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ അവൻ എന്നോട് അറിയിച്ചത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ വാക്കുകളൊക്കെ ഒന്ന് ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങട്ടെ. എവിടൊക്കെയോ നമ്മൾ പറഞ്ഞ വാക്കുകളാണ് അല്ലെ മുടിഞ്ഞുപോയി, ഞങ്ങളുടെ പ്രത്യാശയൊക്കെ ഇല്ലാതെയായിപ്പോയി, ഇനി ആശയ്ക്ക് യാതൊരു വകയുമില്ല, ഏറ്റവും ഉണങ്ങിയ ഹല്ലേലൂയ ആ താഴ്വരയിലേക്ക്. ഞാൻ നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ വേദനകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയല്ല, പിന്നെയോ അതിലേക്ക് ഇറങ്ങി വന്നു ഒന്നുകൂടെ. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ പ്രവാചകനായ എഹെസ്കേലിനോട് 37-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പറയുകയാണ്, നീ അവിടേക്ക് പോകണം. അതിനകത്ത് എന്ത് ചെയ്തു? അവിടെ പറയുകയാണ്, അവൻ ചുറ്റി ചുറ്റി അവനെ എന്ത് ചെയ്തു? നടക്കുമാറാക്കി. എത്രത്തോളം ഉണങ്ങിയതാണെന്ന്, എത്രത്തോളം ബന്ധം വേർപെട്ടു പോയതാണെന്ന്, എത്രത്തോളം അസാധ്യത കണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിലാണ് താൻ നിൽക്കുന്നത് എന്ന് ഒരു ബോധ്യം
ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഒരുപക്ഷെ പുറകോട്ട് ചിന്തിച്ചേക്കാം, ഇന്ന് നടക്കുന്ന ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ അനുഭവത്തെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചുണർത്തിയിട്ട് എനിക്ക് പറയുവാനുള്ള, അല്ല പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള സന്ദേശം ഇതാ. ഹല്ലി എത്ര പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ട് ഏറ്റവൻ ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു എന്ന് ഹല്ലി പറയത്തക്ക വിധത്തിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ പറയുന്നത് പോലെ നീ പറയണം എന്ന്. പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആൾ പറയുന്നത് പോലെ പറയണമെന്നല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ പറഞ്ഞാൽ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്ന് ഈ സന്ദേശം കേട്ടാലും നിങ്ങളുടെ നാവ് ചലിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ നാവ് തുറന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ദൈവമാ, എൻ്റെ ദൈവം ഹല്ലേലൂയ ഇന്നലകളെ മാറ്റി പുതിയ അനുഭവങ്ങൾ കൊണ്ടുതരുവാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അധരമൊന്ന് ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്പസമയം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹല്ലേലൂയ ഇന്നലകളെ ഓർത്ത് കരയുവാനല്ല, പിന്നെയോ എൻ്റെ ദാരിദ്ര്യനെ കുപ്പയിൽ നിന്നും ഏഴയെ പൊടിയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ അടുത്തു വരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം അത്ഭുതമായ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ തലമുറകളുടെ ഉള്ളിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു, ബന്ധം വേർപെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ജീവിതത്തിൽ ഭാരപ്പെടുന്ന, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തകർന്നു എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു കർത്താവ് പണിയുവാൻ നിങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കാമോ, അവൻ ഹല്ലേലൂയ അവൻ ചിലത് അല്ലെങ്കിൽ ചിലതൊക്കെ അതിനകത്ത് ജീവൻ കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ ചീഞ്ഞു എന്ന് പറയുന്ന, നാറി എന്ന് പറയുന്ന, നാണം കെട്ടു എന്ന് പറയുന്ന, ലജ്ജിച്ചു പോയെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം മാനമുള്ളതാക്കി മാറ്റുവാൻ, ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ, ദൈവിക ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ ഉപയോഗിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നിന്റെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ഒരു ബന്ധവുമില്ല, ഒരു ഫോൺ കോളില്ല, ഒരു ഇമെയിലില്ല, അല്ലെങ്കിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല, ദീർഘനാളുകളായി നീ ഭാരപ്പെടുകയാണ്, നീ കരയുകയാണ്, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു എൻ്റെ ദൈവത്തിൻ്റെ വചനം അതിവേഗമോടുന്ന വചനമാണ്. പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ജീവിതങ്ങളെ തിരിക്കുവാൻ തക്ക വണ്ണം കഴിയും. എത്ര മുടിയൻ പുത്രനായി ദേശം വിട്ട് ദേശത്തിലേക്ക് പോയാലും അവിടെ നിന്ന് മടക്കി നിന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെങ്കിൽ നിന്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുത്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. എഗസ്കേൽ പ്രവാചകൻ ഇവിടെ പറയുന്നത്, അവനോട് ചോദിക്കുക, മനുഷ്യപുത്ര ഈ ആസ്തികൾ ജീവിക്കുമോ? അല്ല, ഒരുപക്ഷെ നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മുടെയും ആൻസർ ഇത് തന്നെയാണ്. കാരണം നമ്മുടെ കൊച്ചുബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്കൊരു വിടുതൽ കാണുന്നില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. അല്ലേ, കാരണം സകലവും പ്രതികൂലമായിട്ടിരിക്കുന്ന ഒരനുഭവമാണ്. ഹല്ലേലൂയ. എന്നാൽ വളരെ മറ്റുള്ളവരെക്കാൾ, പ്രാർത്ഥിക്കുന്നവരെക്കാൾ, മറ്റുള്ളവരെക്കാൾ, അയലത്തുകാരേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, കുഞ്ഞുങ്ങളെക്കാളൊക്കെ അടുത്തറിയുന്ന നിനക്ക് മാത്രമേ നീ കടന്നു പോകുന്ന വേദനകളും, നീ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളും, നീ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകളും, നീ അനുഭവിക്കുന്ന നിന്ദകളുമൊക്കെ ഒരുപക്ഷെ നിനക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മറ്റാരും കാണാതെ തേങ്ങിക്കരയുന്നത്, മറ്റാരും അറിയാതെ ഹല്ലേലൂയ ഭാരപ്പെടുന്നത്, മറ്റാരും അറിയാതെ ഹല്ലേലൂയ ദൈവസ്ഥാനം നിലവിളിക്കുന്നത് മറ്റാർക്കും അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ അവന് നിന്നോട്, കർത്താവിന് നിന്നോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ ഒരുപക്ഷെ ഹല്ലേലൂയ എഗസ്കേലിനോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവേ നീ അറിയുന്നു. ഒരു ഒറ്റ ആൻസറേ ഉള്ളൂ, കർത്താവ് നിനക്ക് മാത്രമേ അറിയുന്നു. പക്ഷേ ഞാൻ ഉറപ്പോടെ പറയുന്നു, ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. 430 വർഷമായിട്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ കടന്ന് നിലവിളിക്കുമ്പോൾ ഒരു മനുഷ്യനും കണ്ടില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഹല്ലേലൂയ മോശയോട് പറയുകയാണ്, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, ആ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഓ ഹല്ലേലൂയ, നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര വലിയ ദൈവമാണ്, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം എത്ര വലിയ ദൈവമാണ്. സ്നേഹിത, നീ പരാജയപ്പെട്ടില്ല, നീ വിളിക്കുന്ന ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും, നീ വിളിക്കുന്ന ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയും. അയ്യോ അബദ്ധമായി പോയി, ഹല്ലേലൂയ കേൾക്കാത്തൊരു ദൈവത്തെയാണോ
ഉത്തരവും ഞാൻ വിളിച്ചത് അല്ലേ അല്ല, തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരുന്ന ദൈവമാണ്, കണ്ണുനീരിൻ്റെ ശബ്ദത്തെ ദൂരത്തു നിന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭാരപ്പെടരുത്, ഇവിടെ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ എന്ത് ചെയ്യണം, നീ പ്രവചിക്കുവാൻ തയ്യാറാകണം. ഈ പകൽക്കാലം ഞാൻ പറയുന്നത് പോലെ അല്ല, ദൈവാത്മാവ് പറയുന്നത് പോലെ അല്ലെങ്കിൽ സംസാരിക്കുവാൻ അല്ലെങ്കിൽ നിൻ്റെ വിഷയങ്ങളെ നോക്കി സംസാരിക്കുവാൻ നീ തയ്യാറാണോ, നിശ്ചയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ തലമുറയിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഔദ്യോഗിക തലങ്ങളിൽ, നിൻ്റെ സഭാ അല്ലെങ്കിൽ സഭാതലങ്ങളിൽ അല്ലെങ്കിൽ ഒക്കെ ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നങ്കൂരം എന്നതുപോലെ ഹല്ലേലൂയ ആ അതിനെ ഒന്ന് ഉറച്ചു നിന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വിടുതൽ നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുക. അവിടെ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു, യെഹെസ്കേൽ പ്രവചനം 37:10 പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്? ഒരുപക്ഷെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിൻ്റെ കയ്യിലുണ്ടായിരിക്കാം, ഒരുപക്ഷെ കോടതിയുടെ ജിപ്തി നോട്ടീസ് നിൻ്റെ കയ്യിലുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിന്ന സഹിച്ച മടുത്ത്, ഒരുപക്ഷെ നിൻ്റെ അല്ലൊരു ബോസ് നിന്നെ പറഞ്ഞു വിട്ടെന്ന് വന്നേക്കാം, അല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ല അല്ല എവിടെക്കെയോ ഭവനത്തിൻ്റെ പണി ആരംഭിച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ല ഒരുപക്ഷെ തലമുറകളെക്കുറിച്ച് അവരെ വളർത്തി അവരെ വലുതാക്കി എന്നിട്ട് അവർ ദൈവിക വഴി വിട്ട് അവരുടേതായ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുന്നത് പോലെ ചെയ്യുവാൻ തയ്യാറായാൽ ഞാനും നിങ്ങളും അനുസരിക്കേണ്ടത് മനുഷ്യരെയല്ല, പരിശുദ്ധ ആത്മാവിനെ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. അവിടെ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശാസ്വം അവരിൽ വന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ ശ്വാസത്തിലാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുന്നത്. ആദ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കിക്കൊണ്ട് വരികയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, നിരാശ വന്നു കഴിയുമ്പോൾ, ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ തകർച്ചയെന്ന് എല്ലാം നെഗറ്റീവായി തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവൻ പോകുന്നത് പോലെ, മരിച്ചവരെ പോലെയാകുന്ന അനുഭവങ്ങളുണ്ട്. ആരോടും സംസാരിക്കുവാൻ എനിക്കറിയാമെന്ന ഒരു വ്യക്തി എനിക്കറിയാം, അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ 35 വയസ്സുള്ള അല്ലെങ്കിൽ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ, അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മച്ചി 101 വയസ്സുള്ളവളായി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ഹല്ലേലൂയ അവർ കടന്നു പോകുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ ആരോടും മിണ്ടത്തില്ല, ഞാൻ മൗനമായിരിക്കും. ഹല്ലേലൂയ, വളരെ അല്ലെ പ്രാർത്ഥന കുറഞ്ഞു, അല്ലെ വചനം വായിക്കുന്നത് കുറഞ്ഞു, ദൈവിക വിശ്വാസം കുറഞ്ഞു, ആകെ തകർന്ന് അല്ലെ ഇനി അല്ലെ എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് അല്ലെ ചിന്തിച്ച് ആരോടും മൗനമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണുവാനിടയായി. ഞാൻ പറഞ്ഞു, ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ ഹല്ലേലൂയ ആ നഷ്ടപ്പെട്ടു പോയി ആദ്യം ഹല്ലേലൂയ മരിച്ച മകനെ മടക്കിക്കൊണ്ട് വരികയല്ല, പിന്നെയോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കർത്താവിൻ്റെ ജീവനുണ്ടല്ലോ, ആ ജീവനിലേക്ക് നിങ്ങൾ മടങ്ങി വന്നാൽ അല്ലെ കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് ആ പ്രത്യാശയുടെ നങ്കൂരം ഇട്ട് ഒന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മുഖത്ത് വലിയ മാറ്റങ്ങൾ വരുന്നത് എനിക്ക് തിരിച്ചറിയുവാൻ തക്കണമിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. എവിടൊക്കെയോ ഒരു നങ്കൂരം, എവിടൊക്കെയോ പിടികിട്ടിയതുപോലെ, എവിടൊക്കെയോ ഉറപ്പിക്കുന്നത് പോലെ, ആരൊക്കെയോ എനിക്കുണ്ട് ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആരോ തോളിൽ സ്പർശിച്ച ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ, ഒരു കരുതുന്ന ദൈവമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇറങ്ങി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ മ്ലാനതകൾ മാറുവാനിടയായി തീർന്നു. അദ്ദേഹം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്നതിൽ വാചാലനായി. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സകലതും നഷ്ടപ്പെട്ടതിന് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് നിരാശപ്പെട്ട് എവിടൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ജീവൻ തരുവാൻ വലിയൊരു പ്രത്യാശയുടെ ഭാഗമാണ് ആ ജീവൻ തരുന്നത്. ശ്വാസം അവരിലേക്ക് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. അല്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇറങ്ങി വന്ന യെഹെസ്കേൽ മടങ്ങി വരുന്നത് ഒരു വലിയ ആർമിയുടെ കമാൻഡറായിട്ടാണ്, ഒരു ആർമിയുമായിട്ടാണ് കടന്നു വരുന്നത്. അല്ലെങ്കിൽ
ഏറ്റവും ക്ഷയിച്ചിരുന്ന അനുഭവത്തിൽ, ബന്ധം വേർപെട്ടിരുന്ന അനുഭവത്തിൽ. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ജീവൻ അവൻ്റെ മേൽ വന്നിട്ട് അവരൊരു സൈന്യമായി എഴുന്നേറ്റു. എനിക്ക് ഓരോ പ്രാവശ്യം പ്രവാചകൻ പറയുമ്പോൾ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രവാചകൻ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അവരുടെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവർക്ക് ശ്വാസം വന്നു, അവരിൽ മാംസം വെച്ച് പിടിപ്പിച്ചു, അവരെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് അവർ ജീവിക്കേണ്ടതിനവരുടെ മേൽ ശ്വാസം വരുത്തി. ഒരു വലിയ പ്രോസസ്സിങ്, ഒരു സന്ദേശം അരമണിക്കൂർ കേൾക്കുമ്പോൾ അല്ല, മുക്കാൽ മണിക്കൂർ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ, ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിലേക്ക് നടക്കുന്നത്. അല്ല, ഈ വചനം പറയുമ്പോൾ തന്നെ അക്ഷരികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. നമുക്ക് കാണുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് അല്ല ഇവിടെ പറയുകയാണ്, അവരെഴുന്നേറ്റ് ഒരു വലിയ സൈന്യമായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടവനായി ഇപ്പോൾ ഇരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നിന്നിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ക്രിയ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കാലൂന്നി എഴുന്നേൽക്കും. ഇന്നലകളിൽ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ, ഇന്നലകളിൽ നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മൾ ആരായി മാറാൻ പോകുകയാണ്? അല്ലൊരു അത്ഭുത വിഷയമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റാൻ പോകുക. കാര്യങ്ങളുടെ ഗതിയെ സ്വർഗത്തിലെ ദൈവം തിരുത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. സദൃശ്യവാക്യം 23:18 പറയുന്നു, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, അല്ലെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഞാൻ ഒത്തിരി വിശ്വസ്തതയോട് ജോലി ചെയ്തു, ഞാൻ ഒത്തിരി വിശ്വസ്തതയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ എനിക്കിതുവരെ ഒരു പ്രതിഫലമൊന്നും കിട്ടിയില്ല. പക്ഷേ ആരായി എന്നെ കാണുന്നത്? ആരും അറിയുന്നില്ല. അവസാനം ആ കുറ്റമെല്ലാം എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിൽ ഇന്ന് പകൽക്കാലം എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ഒരു വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദ്ദെഖായി, അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനും ലഭിച്ചില്ല. അദ്ദേഹം വലിയൊരു കാര്യമാണ് ചെയ്തത്. രാജാവിൻ്റെ അല്ലെങ്കിൽ ജീവനെ അല്ലെങ്കിൽ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ ജീവനെ തകർക്കുവാൻ വന്ന വ്യക്തികളെ ആ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിട്ടു. ആരും ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. നമ്മളും മനുഷ്യരായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, നമ്മൾ പ്രവർത്തിച്ചിട്ട്, നമ്മൾ കൈത്താങ്ങൽ കൊടുത്തിട്ട്, നമ്മൾ വളർത്തിയിട്ട്, ഹല്ലേലൂയ, ഒക്കെയും ഒരു വാക്ക് പോലും നന്ദി പറയാതെ, ഒരു അവസരത്തിൽ പോലും ഹല്ലേലൂയ ഒരു നന്ദിയുടെ വാക്കുകളോ ഹല്ലേലൂയ ഒരു ചിരിയോ സമർപ്പിക്കാതെ പോയി എത്രയോ പേര്, കണ്ടിട്ടും കാണാതെ പോയി എത്രയോ പേര് നമ്മുടെ ജീവിതാനുഭവങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ മൊർദ്ദെഖായി പറയുക, അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് കുറച്ചൊക്കെ പണി ചെയ്യുന്നുള്ളൂ, ആരെങ്കിലും നോക്കുമ്പോൾ മാത്രമേ ഞാൻ ഹല്ലേലൂയ ആ ജോലി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്നതല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ, ഹല്ലേലൂയ, തൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയില്ല എന്ന് വിശ്വസിച്ച ഹല്ലേലൂയ മൊർദ്ദെഖായി എന്ത് ചെയ്തു? ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമായപ്പോൾ, പ്രത്യാശയോടുകൂടിയ ആ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന മൊർദ്ദെഖായിയുടെ ജീവിതത്തിൽ ഒരു രാത്രിയിൽ, സ്തോത്രം, ഒരു രാത്രിയിൽ അല്ലെങ്കിൽ രാജാവിന് ഉറക്കം വന്നില്ല. അവൻ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു. ഇന്നലകളിൽ ആരൊക്കെയോ എൻ്റെ പ്രാണനെ അല്ലെങ്കിൽ തകർക്കുവാൻ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ വിടുവിച്ച ഒരു മനുഷ്യൻ എൻ്റെ കൊട്ടാരത്തിലുണ്ട്. അയ്യോ, അവനൊന്നും കൊടുത്തില്ലല്ലോ. അന്ന് രാത്രിയെ രാജാവിന് ഉറക്കം വന്നില്ല. സ്നേഹിതരെ, മനുഷ്യരെല്ലാം മറന്നു കളഞ്ഞാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അവൻ തക്ക സമയത്ത് അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു വരുത്തി. ഒരു പക്ഷേ അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ചരിത്രങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതൊന്നും വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഹല്ലേലൂയ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഹല്ലേലൂയ ആ ജോലിയിൽ ഒരു കുറവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല, അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് ദൈവം അവൻ്റെ വിശ്വസ്തത നോക്കിയിട്ട് സമയമായപ്പോൾ രാജാവിൻ്റെ ഉറക്കം കെടുത്തി. ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ച് രാജാവ് പറയുകയാണ്, രാജാവ് മാനിപ്പാനിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ മാനിക്കണം? ശത്രുവിനെ കൊണ്ടൊരു ഭാഗത്ത് ഹല്ലേലൂയ അവനറിയാതെ ശത്രു അവന് വേണ്ടി കഴുകുമരം ഒരുക്കുമ്പോൾ, മറുഭാഗത്ത് ദൈവം അടങ്ങിയിരിക്കുന്നില്ല, ദൈവം അവന് വേണ്ടി എഴുന്നേൽക്കുകയാ. ദൈവം എഴുന്നേറ്റാൽ സ്നേഹിത, ശത്രുക്കൾ ചിതറിപ്പോകും. ഇന്ന് പകൽക്കാലം നിന്നെ പകയ്ക്കുന്നവരെല്ലാം പുക പാറിപ്പോകുന്നത് പോലെ പാറിപ്പോകും. നീ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട, നീ അതിനുവേണ്ടി എതിർത്തു നിൽക്കണ്ട. നിന്നെ മാനിക്കുന്നവൻ ഇന്ന് പകൽക്കാലം നിന്റെ അരികിൽ
ഉണ്ട്. അവനിൽ പ്രത്യാശയോടെ ഇന്ന് പകൽക്കാലമായിരിക്കുന്നെങ്കിൽ നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം നമുക്കുള്ളത്. മോർദേക്കായി ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു പദവികളേക്കാൾ അപ്പുറമായിട്ട്, ഒരു ചോക്കിദാറിനേക്കാൾ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജോലിയേക്കാൾ അപ്പുറമായി താനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ രാജാവിൻ്റെ വസ്ത്രം ധരിക്കും, രാജാവിൻ്റെ ഹല്ലേലൂയ ആ കുതിരപ്പുറത്ത് കയറും, ഒന്നുമില്ല. പക്ഷേ എവിടൊക്കെയോ അവൻ്റെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, എവിടൊക്കെയോ ദൈവം അവനോട് പറഞ്ഞ ദൈവീക വാഗ്ദത്തങ്ങളെ സർവശക്തനായ ദൈവം ഓർപ്പിച്ചുണർത്തിയിട്ട് രാജാവ് കയറുന്ന വാഹനം, രാജാവ് ധരിക്കുന്ന വസ്ത്രം ഒക്കെ ധരിച്ചുകൊണ്ട് അല്ലെ കൊട്ടാരത്തിനകത്തു മാത്രമല്ല, പിന്നെയോ ആ പട്ടണം മുഴുവൻ അറിയത്തക്ക നിലവാരത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിന്നെ ആദരിക്കുന്ന ദിവസമാണ് ഇന്ന് പകൽക്കാലം. സ്വർഗം നിനക്ക് വേണ്ടി ഒരു ബ്രേക്ക് ത്രൂ തരാൻ പോവുകയാണ്. സ്വർഗം ഇന്ന് പകൽക്കാലം ഒരു സൗഖ്യത്തിൻ്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടുവാൻ പോവുകയാണ്. അല്ലെങ്കിൽ റോമാലേഖനം 8:24 പറയുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്. എന്തിന്? 25 പറയുന്നു, അല്ലെങ്കിൽ നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അവനാ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ എനിക്കൊരു കാര്യം പറയാണ്, ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, ഗോഡ് വാണ്ട് ടു ഹാലു ഗിവ് ദ ഡെലിവറൻസ് അപ്പോൺ യുവർ ലൈഫ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു ദൈവിക വിടുതൽ, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന, നീ പ്രത്യാശിക്കുന്ന ആ നങ്കൂരം ഇളകിപ്പോകാതെ ഇന്നുവരെ അല്ലെ പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ വിടുവിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലാ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. കൊലോസ്യലേഖനം 1:27 പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ മർമ്മം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന ആ വ്യക്തി, ആ ലോകരക്ഷിതാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല എങ്കിൽ ഒരു നിമിഷം പറയാവോ, കർത്താവേ, ആ മഹത്വത്തിൻ്റെ മർമ്മമായ ക്രിസ്തുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ആ ക്രിസ്തു നിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ നങ്കൂരമായി അത് മാറുകയാണ്, ഒരു വലിയ പ്രത്യാശയായും അത് മാറുകയാണ്. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര ഓളങ്ങളും തിരമാലകളും ഈശാനമൂലന കാറ്റുകളും നിൻ്റെ ജീവിത പടകിനെതിരെ ആഞ്ഞടിച്ചാലും ഇതൊന്നും നഷ്ടമായി അല്ലെ നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ആഗ്രഹിക്കുന്ന തുറമുഖത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അല്ലെങ്കിൽ നീ അല്ലെ വാഗ്ദത്തം ചെയ്ത ദേശത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ടുചെല്ലുവാനിടയായിത്തരും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലിരുന്ന് ഏത് സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഈ സന്ദേശം കേട്ടാലും മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ട് എങ്കിൽ കർത്താവിനോട് ചേർന്ന് പറയുവാൻ കഴിയുമോ, കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ സ്ഥിതി അറിയുന്ന, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന, എൻ്റെ വേദനകൾ അറിയുന്ന, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ചതിനായി നന്ദി. ഒരുപക്ഷെ അസ്ഥികളെ പോലെ ചിതറിപ്പോയ അനുഭവത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധമറ്റ അനുഭവത്തിലായിരിക്കാം കടന്നു പോകുന്നത്. നിങ്ങൾ മുടിഞ്ഞു എന്ന് പറയത്തക്ക വിധത്തിൽ, നിങ്ങളെ പോലും വിശ്വസിപ്പിക്കത്തക്ക രീതിയിലായിരിക്കാം പിശാച് നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അത് അല്ലെ ഒരു നങ്കൂരമാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞാൻ സേവിക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവേ, ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത
അത്ഭുത സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിൻ്റെ ഏത് കേസുകളായിക്കൊള്ളട്ടെ, ഏത് അല്ലെങ്കിൽ കോടതി നോട്ടീസ് ആയിക്കൊള്ളട്ടെ, ഏത് തകർച്ചകളായിക്കൊള്ളട്ടെ, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവൻ നാമത്തിൽ ഇപ്പോൾ അതിൻ്റെ മേലൊരു ഡെലിവറൻസിനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.